വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള അന്ന് തന്നെ വർക്ക് ചെയ്ത് അന്ന് തന്നെ വിഡ്രോയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഏണിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോനകത്ത് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്, അതുപോലെ തന്നെ ഞാൻ എത്ര നാൾ വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ മിനിമം വിഡ്രോയിലൊക്കെ റീച്ച് ചെയ്തത്, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റ് എസ് എ ലോഗിൻ എന്നും ഗൂഗിൾ എസ് എ ലോഗിൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനാണ് കാണുക. ഗസ്റ്റ് എസ് എ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജിലോട്ടാണ് വരിക. ഇതിനകത്ത് മെയിൻ വർക്ക് എന്ന് പറയുന്നത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് നമ്മൾ കോയിൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. എത്ര കോയിൻസ് എത്ര രൂപയാണെന്നൊക്കെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 1000 കോയിൻസ് എന്ന് പറയുന്നത് 10 rupees, 1000 കോയിൻസ് 10 rupees എന്ന കണക്കിലാണ് നമുക്കിതിൽ കോയിൻസൊക്കെ കിട്ടുക. കോയിൻസിൻ്റെ എമൗണ്ട് വലുതും എന്നാൽ പൈസയുടെ എണ്ണം വളരെ കുറവുമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ കാര്യമില്ല, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ടാസ്കുകളെല്ലാം വലിയ വലിയ കോയിൻസിൻ്റെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എമൗണ്ടൊക്കെ ഇങ്ങനെ കയറിപ്പോകും. മെയിനായിട്ട് നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്നതാണ് ഇതിൽ മെയിൻ പണി. അതിൻ്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കിവിടെ ഒരുപാട് ആപ്പുകൾ കാണാം. ചിലതിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും, ചിലതിൽ വന്നിട്ട് 60 seconds പ്ലേ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇങ്ങനെ ഒരുപാടെണ്ണം കാണാം. അപ്പോൾ ഇതിലേതാണോ നമുക്ക് താല്പര്യം, ആ ഒരു പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻസ് കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ആവും. അത് മാത്രമല്ല, ഇതിനകത്ത് കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ രണ്ടാമത്തെ ഇവിടെ നിങ്ങൾക്ക് കാണാം ടാസ്കിൻ്റെ നേരെ ഇപ്പുറത്ത് സൈഡ് റൈറ്റ് സൈഡായിട്ട് ആക്ടിവിറ്റീസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. ഡെയിലി ചെക്കിന് കാണാം, അതുപോലെ തന്നെ ഒരു തവണ വിഡ്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 coins കിട്ടും. പിന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. പിന്നെ ഓരോ ഓഫർ ഇത്ര ഓഫേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് കോയിൻസ് കിട്ടും. അതൊക്കെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമ്മുടെ ഇവിടെ ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് കുറച്ച് കോയിൻസ് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയി കിടക്കും നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കുറച്ച് കോയിൻസ് ആണ്, അപ്പോൾ അതും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഒരു യെല്ലോ കളറ് ട്യൂബ് പോലൊരു സംഭവം പോകുന്നത് കാണാം. അതും ഓരോന്നിൽ ഈ 50, 100, 200 എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൽ എത്തുമ്പോഴും കുറച്ച് കുറച്ച് കോയിൻസ് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെയാണ് ഇതിൽ കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാനുള്ളത്. എത്ര കോയിൻസ് എത്ര രൂപയാണെന്നുള്ളത് അറിയാനായിട്ട് ക്യാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര കോയിൻസാണ് എത്ര രൂപ എന്നുള്ളത്. പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ആദ്യം ഈ ടാസ്ക് മെയിനായിട്ട് ഇതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. പ്ലേ ഫോർ 60 seconds എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം കാണാം. നമുക്ക് ഏതാണോ ചെയ്യാൻ താല്പര്യം കേട്ടോ, ഞാൻ ഇതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്തത് 60 seconds പ്ലേ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ട്രൈ ചെയ്ത് എനിക്ക് പേ ഔട്ട് കിട്ടിയതൊക്കെ ഞാൻ അതാണ് കൂടുതലും ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജിലോട്ടാണ് നമ്മൾ പോവുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഡൗൺലോഡിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. അവിടെ നിന്ന് അതങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എഗെയിൻ ഈ ഒരു ആപ്പിനകത്ത് തന്നെ കയറി വരിക. അപ്പം നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കോയിൻസ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും, നമുക്ക് കുറച്ച് കിട്ടും. അപ്പോൾ അത് ഓക്കെ എന്ന് കൊടുക്കുക. അത് ഓക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ പ്ലേ 60 എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആയ ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമല്ലോ. ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ ആപ്പിൽ ഏതിലാണോ നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് ആ ആപ്പിലോട്ട് വന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എന്നാലേ കോയിൻസ് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ക്ലെയിമൊക്കെ ചെയ്ത് കഴിയുക, ഡൗൺലോഡ് ചെയ്തതിന് കുറച്ച് കോയിൻസ് ഒക്കെ ക്ലെയിം ചെയ്യുക. അത് കഴിഞ്ഞ് പ്ലേ 60 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ആ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പിനോട്ട് തന്നെ പോകും, അത് ഓപ്പൺ ആവും. ഒരു മിനിറ്റ്, 60 seconds എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തിരിച്ചും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും നിങ്ങളുടെ ടാസ്ക് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്. അപ്പോൾ കൺഫേം ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത ആ ഡൗൺലോഡും നമ്മൾ കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് എത്രയാണോ കോയിൻസ് അവർ തരാമെന്ന് ഉദ്ദേശിച്ചത് ആ കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. പരിപാടി ഭയങ്കര സിമ്പിളാണ് കേട്ടോ, വളരെ ഈസി ആയ സംഭവങ്ങളാണ്. ഒരു ദിവസം തന്നെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ അന്ന് തന്നെ വർക്ക് ചെയ്ത് അന്ന് തന്നെ വിഡ്രോവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതിനകത്ത് 3 ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ മിനിമം വിഡ്രോവൽ റീച്ച് ചെയ്തത്. എന്തുകൊണ്ടാണ് 3 ദിവസം വർക്ക് ചെയ്തിട്ട് റീച്ച് ചെയ്തത്? അന്ന് തന്നെ വർക്ക് ചെയ്തിട്ട് വിഡ്രോവൽ എടുക്കാമെന്നാണല്ലോ പറഞ്ഞതെന്നാവും ചിലർക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ. അതിൻ്റെ കാരണം ഞാൻ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ബാങ്കാണ്. ഇവിടെ 200 രൂപ ഓപ്ഷനും 200 പിന്നെ 300 ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതിനകത്ത് 100 രൂപയാണ് വിഡ്രോൽ ചെയ്ത് എടുത്തത്. എൻ്റെ ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം. 100 രൂപ വിഡ്രോൽ ചെയ്ത് എടുത്ത് അപ്പോൾ ആ 100 രൂപ പോയി. അങ്ങനെ മൊത്തം 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ 100 രൂപ വിഡ്രോൽ ചെയ്ത് എടുത്തത് കൊണ്ട് ആ 100 രൂപ ഓപ്ഷൻ അവിടെ ഇപ്പോൾ കാണുന്നില്ല. ബാക്കിയുള്ള 3 ഓപ്ഷനാണ് കാണുന്നത്. അപ്പോൾ ഡേറ്റൊക്കെ നോക്കിക്കോളും. ഞാൻ എൻ്റെ ബാങ്കിലോട്ട് വന്ന ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. 100 രൂപ വിഡ്രോൽ ചെയ്തത് കറക്റ്റായിട്ട് തന്നെ 2 to 3 ദിവസം വർക്കിംഗ് ഡേയ്സ് എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിഡ്രോൽ അടിച്ചപ്പോൾ. പക്ഷേ ആ വിഡ്രോൽ ചെയ്ത് കുറച്ച് ഒരു 10 മിനിറ്റിനകമൊക്കെ 10 മിനിറ്റ് തന്നെ എടുത്തുള്ളൂ. 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ എമൗണ്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ആവുകയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് മിക്കവാറും ആപ്ലിക്കേഷനിലും ഫസ്റ്റ് യൂസർ ആയിരിക്കണം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഫസ്റ്റ് ചിലതൊക്കെ ഓൾറെഡി വേറെ പല ഏണിങ് ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും. എന്നാലും കോയിൻസ് ക്രെഡിറ്റ് ആവുകയൊക്കെ ചെയ്തു കേട്ടോ. ക്രെഡിറ്റ് ആവണതിൽ അങ്ങനൊരു ഇഷ്യൂ ഞാൻ ഇതിൽ കണ്ടില്ല. അത് ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് യൂസർ ആയിരിക്കണം, അപ്പോൾ മുന്നേ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത കോയിൻസ് കിട്ടില്ലയോ എന്ന് വെച്ചിട്ട് ചിലവർ ട്രൈ ചെയ്യില്ല. പക്ഷേ കോയിൻസ് കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ കോയിൻസ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ പോലും കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുള്ളൂ. ഞാൻ രജിസ്റ്റർ ചെയ്യാണ്ട് കുറച്ച് നേരം മാത്രം വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കി നിന്നു കോയിൻസ് ക്രെഡിറ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ. പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് ആവുന്നില്ല. രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കണേൽ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ ക്രെഡിറ്റ് ആവുന്നുള്ളൂ. അതുപോലെ പ്ലേ സെക്കൻഡ് 60 സെക്കൻഡ്സ് എന്നുള്ളതിൽ ആ 60 സെക്കൻഡ് പ്ലേ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് റെഫറലും കൂടി ഉണ്ട്. റെഫറൽ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മീ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലോട്ട് പോകും. അതിൽ നമുക്കിവിടെ കാണാം ടു ഏൺ എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു മേക്ക് മണി. അപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരാൾ രജിസ്റ്റർ ചെയ്താൽ, നമ്മൾ ലിങ്ക് വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 3 രൂപ കിട്ടുമെന്നും പിന്നെ 5 ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ 24 രൂപ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ വിഡ്രോവിൽ അടിക്കുന്ന സമയത്ത്, മിനിമം വിഡ്രോയിലൊക്കെ റീച്ച് ചെയ്ത് വിഡ്രോയിൽ അടിക്കുന്ന സമയത്ത് ഗൂഗിൾ ബൈൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ ആക്ടിവിറ്റീസ് എന്നുള്ള ഓപ്ഷനിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗൂഗിൾ ബൈൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഇതിൽ കാണിക്കാത്തത്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ കാണിക്കും. അതിനകത്ത് ഏതെങ്കിലും നമ്മുടെ ഗൂഗിൾ ഏതാണോ നമ്മുടെ മെയിൽ, ആ മെയിൽ ജസ്റ്റ് നമുക്ക് ഒരുപാട് മെയിൽ ഉണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരു മെയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കോഡ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. ഇനിയിപ്പോൾ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതി. ഇതിനകത്ത് റെഫറൽ ചെയ്താൽ എത്രത്തോളം അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഇത്ര കോയിൻസ് ഇത്ര രൂപ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കിട്ടും, അതിനോടൊപ്പം തന്നെ അത് എത്ര രൂപയാണെന്നുള്ളത് മെൻഷൻ ചെയ്യും. പക്ഷേ റെഫറൽ ചെയ്താൽ നമുക്ക് കോയിൻസ് അല്ല കിട്ടുന്നത്, നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നത്. അതും ഇവിടെ തന്നെ നമുക്ക് ആ റെഫറൽ എന്നുള്ള ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത്ര രൂപയായിട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് കോയിൻസ് കിട്ടുമോ, ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കോയിൻസ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഇതുവരെ ആരിനെ റെഫറൽ ചെയ്യാത്തതുകൊണ്ട് അത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നതും ബാങ്കാണ്. അപ്പോൾ ബാങ്കിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എമൗണ്ടൊക്കെ ആയ ശേഷം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അതൊക്കെ തെറ്റാണ്ട് കറക്റ്റായിട്ട് തന്നെ 1-2 പ്രാവശ്യം ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ 2 to 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എമൗണ്ട് കിട്ടുമെന്ന് പറയും. പക്ഷേ അതിന് അന്ന് ദിവസം തന്നെ എമൗണ്ട് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ എനിക്ക് എടുത്തുള്ളൂ സമയം. അതിൻ്റെ ഉള്ളിൽ തന്നെ എമൗണ്ടൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് ഞാൻ 1-2 നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യത്തെ ഒരു നെഗറ്റീവ്, അത് ശരിക്കും നെഗറ്റീവ് ആണോ എന്ന് അറിയില്ല. എനിക്ക് പേഴ്സണലി എനിക്കതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നി. അതെന്താണെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് നെറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യും കേട്ടോ. നെറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്കാണ് ഇതിനകത്ത് മെയിൻ. അപ്പോൾ ഓരോ ആപ്പുകളും
ഓരോ ആപ്പുകളും ഓരോ എം ബി ആയിരിക്കും, ചിലത് 100-ൻ്റെ കൂടുതലായിരിക്കും, ചിലത് 100-ന് കുറവായിരിക്കും. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ദിവസം 2.5 GB ഓഫറാണ് അവൈലബിൾ, ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു 5-6 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്ക് തന്നെ 1 GB പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പോൾ ഈ GB ഒരു കുറവ് കാരണം കൊണ്ടാണ് എനിക്ക് 3 ദിവസം എടുത്തത്. ഞാൻ മുന്നേ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മിനിമം വിഡ്രോയൽ റീച്ച് ചെയ്യാം, പക്ഷെ ഞാൻ 3 ദിവസം എടുത്തു എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ്. എൻ്റെ നെറ്റിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് ഞാൻ ഓരോ ദിവസം കുറച്ച് കുറച്ച് ചെയ്തിട്ടാണ് മിനിമം വിഡ്രോയൽ റീച്ച് ചെയ്ത്. അങ്ങനെ അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്, 3 ദിവസം എടുത്തത്. ഇല്ലെങ്കിൽ അന്ന് തന്നെ വർക്ക് ചെയ്ത് അന്ന് തന്നെ വിഡ്രോയൽ ചെയ്യാം. നിങ്ങൾക്ക് നെറ്റിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല, എനിക്ക് ഇഷ്ടംപോലെ നെറ്റുണ്ട്, വൈഫൈ ഒക്കെ എനിക്ക് ധാരാളമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളവർ അന്ന് തന്നെ വിഡ്രോയൽ ചെയ്യാനുള്ള അത്രയും നമുക്ക് പറ്റും. അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ മിനിമം വിഡ്രോയൽ റീച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് നെറ്റ് കുറച്ച് നന്നായിട്ട് തന്നെ കൺസ്യൂം ആവുന്നത് പോലെ ഉണ്ടാവും. പിന്നെ ഒരു വലിയൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ വിഡ്രോയൽ ഓപ്ഷനാണ്. ഇവിടെ ആകെ മൊത്തം 4 ഓപ്ഷനേ കിട്ടുകയുള്ളൂ, അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. 100 രൂപയുടെ 2 എണ്ണം, 200 രൂപയുടെ 1, 300 രൂപയുടെ 1 ആണ് കിട്ടുക. ഇതിലൊന്ന് ഞാൻ വിഡ്രോൽ ചെയ്തപ്പോൾ അത് അപ്പം തന്നെ പോയി. ഇനി ബാക്കി 3 എണ്ണം ഉള്ളൂ. ഇനി ഈ 3 ഞാൻ വിഡ്രോൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിനകത്ത് വിഡ്രോൽ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടാവുമോ ഇല്ലേന്നുള്ളത് അറിയില്ല. അതും വഴിക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വന്ന് മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഇപ്പോൾ ചിലവർക്ക് അന്ന് തന്നെ 100 വിഡ്രോൾ ചെയ്യാനുള്ള അത്രയും വർക്ക് ചെയ്ത് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 100 100 100 കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ ഓപ്ഷൻ പെട്ടെന്ന് തന്നെ പോണത് കൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഇതാണ് എനിക്ക് മെയിനായിട്ട് നെഗറ്റീവായി തോന്നിയ 2 കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിലും ആപ്പിൻ്റെ നെയിം അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ നെയിം കമൻറ്റ് ബോക്സിൽ പറയുക. ഇത്രയും നേരമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം AG.